നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ തുടങ്ങാൻ സമയമായി. വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിക്കഴിഞ്ഞു. ദിലീപിൻ്റെ ഹർജി സ്വീകരിച്ചിട്ടുണ്ട് കോടതി. എന്തായാലും വിചാരണ തുടങ്ങുമ്പോൾ ദിലീപിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മൂന്ന് പേരുണ്ട്. ക്രൈംബ്രാഞ്ച് തുറപ്പ് ചീട്ടുകളായി വച്ചിരിക്കുന്ന മൂന്ന് പേർ. അവരിൽ ഒരാൾ പൾസർ സുനിയുടെ അമ്മ ശോഭനയാണ്. തൻ്റെ മകനെ ദിലീപ് കൊല്ലുമെന്നും തൻ്റെ മകനെ ദിലീപ് ചതിച്ചതാണെന്നും ശോഭന പറയുന്നു. തൻ്റെ മകന് കൊട്ടേഷൻ നൽകുക വഴി ദിലീപ് അയാളെ ചതിച്ചു. കൊട്ടേഷൻ നൽകിയ ശേഷം അയാളെ രക്ഷപ്പെടുത്താമെന്നും കോടിക്കണക്കിന് രൂപ നൽകാമെന്നും ഒക്കെ പ്രലോഭിപ്പിച്ചു. ദിലീപിൻ്റെ പ്രലോഭനം കേട്ട് മയങ്ങിപ്പോയി പൾസർ സുനി. മാത്രമല്ല, ശോഭനയുടെ അക്കൗണ്ടിൽ ദിലീപ് 100,000 രൂപ ഇട്ടുകൊടുക്കുകയും ചെയ്തു. ശോഭനയുടെ അക്കൗണ്ടിൽ ദിലീപ് ഇട്ട 100,000 രൂപ ദിലീപിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പൾസർ സുനിയുമായി ബന്ധമില്ലാത്ത ദിലീപ് എങ്ങനെ ശോഭനയുടെ അക്കൗണ്ടിൽ 100,000 രൂപ ഇടും? പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദിലീപിന് ശോഭനയുമായി എന്താണ് ബന്ധം? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ദിലീപിന്. രണ്ടാമത്തെ കുരുക്ക് സാഗർ വിൻസെൻ്റ് ആണ്. ഒരു കാലത്ത് കാവ്യമാധവൻ്റെ സ്ഥാപനമായ ലക്ഷ്യയിലെ എല്ലാമായിരുന്നു സാഗർ വിൻസെൻ്റ്. പിന്നീട് സാഗർ വിൻസെൻ്റ് അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പൾസർ സുനി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ എത്തിക്കുന്നതിന് ദൃക്സാക്ഷി സാഗർ വിൻസെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അയാൾ ക്രൈംബ്രാഞ്ചിനോട് എല്ലാം പറഞ്ഞു. പക്ഷെ കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി. ഇപ്പോൾ മനസ്താപപ്പെട്ട് സാഗർ വിൻസെൻ്റ് തിരികെ എത്തിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. കോടതിക്കും അത് കൈമാറിയിരിക്കുന്നു. സാഗർ വിൻസെൻ്റിൻ്റെ മൊഴി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്, ശക്തമായ തിരിച്ചടിയാണ്. സാഗർ വിൻസെൻ്റ് ഈ കേസിലെ ഏക ഐ വിറ്റ്നസ് ആണ്, ഏക ദൃക്സാക്ഷി. ദൃക്സാക്ഷി എന്ന നിലയിൽ സാഗർ വിൻസെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും കോടതിയോട്. രാമൻപിള്ളയുടെ ചോദ്യശരങ്ങൾക്ക് അതിനെ തടുക്കാൻ ആവില്ല. രാമൻപിള്ളയുടെ കുതന്ത്രങ്ങൾക്ക് അതിനെ തകർക്കാൻ ആവില്ല. മറ്റൊരു വൻകുരുക്ക് ഇതിലെ ഈ കേസിലെ മാപ്പുസാക്ഷിയായ സായിശങ്കറാണ്. സായിശങ്കർ ദിലീപിൻ്റെ ഫോണിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകൾ തേച്ചു മാച്ചു കളഞ്ഞു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ ഏക മാപ്പുസാക്ഷിയായി സായിശങ്കർ മാറിക്കഴിഞ്ഞു. സായിശങ്കർ ദിലീപിന് മേൽ ഇപ്പോൾ ഡെമോക്ലസിൻ്റെ വാൾ പോലെ നിൽക്കുന്നു. ഈ മൂന്ന് പേർ ദിലീപിൻ്റെ ഭാവി തീരുമാനിക്കും. കോടതിയിൽ ദിലീപിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ഈ മൂന്ന് പേരുടെ അഭിപ്രായങ്ങളായിരിക്കും, ഈ മൂന്ന് പേരുടെ വാക്കുകളായിരിക്കും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുരുക്കാണ് ഈ മൂന്ന് സാക്ഷികൾ. അതിൽ ഒരാൾ മാപ്പുസാക്ഷി, ഒരാൾ ദൃക്സാക്ഷി, മറ്റൊരാൾ പൾസർ സുനിയുടെ അമ്മ ശോഭന, ദിലീപിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തി. തൻ്റെ മകനെ ദിലീപ് ചതിച്ചതാണെന്ന് അവർ പറയുന്നു. ഇപ്പോൾ പൾസർ സുനിക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്നൊരു പഴയ സിനിമ ഡയലോഗുണ്ട്. അതുപോലെയാണ് പൾസർ സുനിയുടെ കാര്യം. പൾസർ സുനിയുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു. പൾസർ സുനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെയ്തു പോയ തെറ്റിന് പരിഹാരം കാണാൻ കഴിയാതെ പൾസർ സുനി വിഷമിക്കുന്നു. പൾസർ സുനിക്ക് ശിക്ഷ ഉറപ്പാണ് ഈ കേസിൽ. എന്തായാലും ഈ മൂന്ന് സാക്ഷികൾ ദിലീപിൻ്റെ ഭാവി തീരുമാനിക്കും. ഈ മൂന്ന് സാക്ഷികൾ കോടതിയിൽ പറയുന്ന വാക്കുകളായിരിക്കും ദിലീപിൻ്റെ ജാതകം.